പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ്സ് ഫെഡറേഷൻ PPAF 16th സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നു. കായിക്കര ആശാൻ സ്മാരകത്തിൽ 8, 9, 10 തീയതികളിലായാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. September 8 വൈകുന്നേരം 4:30 വിളംബര ഘോഷയാത്രയോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം നിർവഹിക്കും. വി ശശി MLA അധ്യക്ഷനാകും. ജില്ലാ പോലീസ് മേധാവി ശില്പ ദേവയ്യ IPS, അടൂർ പ്രകാശ് MP, MLA മാരായ അഡ്വക്കേറ്റ് ജോയി, DK മുരളി, ഗോകുലം ഗോപാലൻ തുടങ്ങിയവരും പങ്കെടുക്കും. PPAF ജനറൽ സെക്രട്ടറി പ്രദീപ് വൈശാലി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. September 9 ശനിയാഴ്ച രാവിലെ 9 നടക്കുന്ന പ്രതിനിധി സമ്മേളനം അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു ഉദ്ഘാടനം നിർവഹിക്കും. September 10 സംഘടനാ പ്രസിഡന്റ് ചന്ദ്രൻ ഗുരുവായൂർ അധ്യക്ഷനാകുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി GK അനിൽ ഉദ്ഘാടകനാകും. MP AA റഹീം, MLA മാരായ കടകംപള്ളി സുരേന്ദ്രൻ, OS അംബിക തുടങ്ങിയവരും പങ്കെടുക്കും. September 8 രാത്രി തിരുവനന്തപുരം ട്രാക്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും 9 രാത്രി തുടിമുഴക്കം തിരുവനന്തപുരം സാരഥിയുടെ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ഒപ്പം സമാപന ദിവസം തിരുവനന്തപുരം ജോസ്കോയുടെ മെഗാഷോയും അരങ്ങേറും. കോവിഡ് കാലത്ത് കേരളത്തിലെ എല്ലാ കലാകാരന്മാരെയും ഏജൻസി സുഹൃത്തുക്കൾ അവർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള കിറ്റ് തയ്യാറാക്കി ജനസംഘടന നേതൃത്വത്തിൽ കേരള സംസ്ഥാനം മൊത്തക്കും വിതരണം ചെയ്യുന്ന, അതുപോലെ ചികിത്സാ ധനസഹായം, അതുപോലെ പിന്നെ നമ്മുടെ അംഗങ്ങൾക്ക് മക്കളുടെ വിദ്യാഭ്യാസ സഹായം, അങ്ങനെ ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആളാണ് പ്രദീപ് വൈശാലി. നമ്മുടെ സംഘടന വഴി നമുക്കറിയാം, നിങ്ങൾക്കറിയാം ഈ ക്ഷേത്രോത്സവങ്ങളിലും പള്ളി മറ്റ് ചടങ്ങുകളിലെല്ലാം പരിപാടി ബുക്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഡിഗ്രിയും PGയും ഒക്കെയുള്ള കലാകാരന്മാരാണ് ഈ ഏജൻസി പ്രവർത്തനമായിട്ട് നിൽക്കുന്നത്. അപ്പം അവിടെ ഒരു സമ്മേളനം, ഈ സമ്മേളനങ്ങളെല്ലാം നടന്നത് സിറ്റികളിലും അതുപോലെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സിലും വെച്ചാണ്. നമ്മുടെ സമ്മേളനത്തിൻ്റെ വാർഷിക തീയതി മുതൽ, അതായത് 12th സമ്മേളനം 12 ദിവസമാണ്, 10th സമ്മേളനം 10 ദിവസമാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഏരിയ നടന്നിട്ടുള്ള 6th സമ്മേളനം ആറ്റിങ്ങിൽ വെച്ചാണ്. അതിനുശേഷമാണ് ഈ സംഘടന രൂപീകരിച്ചിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് 16th സമ്മേളനം ഈ കായിക്കര ആശാൻ സ്മാരകത്തിൽ വെച്ച് നടക്കുന്നത്. ആശാൻ്റെ പ്രത്യേകതയൊന്നും പറയേണ്ട കാര്യമില്ല. ഈ മഹാകാവ്യം എഴുതാതെ ഖണ്ഡകാവ്യത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ആശാൻ്റെ മണ്ണിൽ ഈ സമ്മേളനം പുതിയ അനുഭവം സൃഷ്ടിക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഈ സമ്മേളനത്തിൻ്റെ അജണ്ടകളും സമ്മേളനവുമായി ബന്ധപ്പെട്ട പരിപാടികളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കിന്ന് കേരളത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു മേഖലയിൽ മുന്നോട്ട് പോകണം. ആ മേഖലയിൽ തന്നെ ചില പ്രതിസന്ധികളുണ്ട്, അതെല്ലാം ജനറൽ സെക്രട്ടറി പറയും. ആ പ്രതിസന്ധി നമ്മൾ സർക്കാരിൻ്റെ നിന്ന് നമുക്ക് യാതൊരു ആനുകൂല്യം കിട്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. വെഞ്ഞാറമൂട് വെച്ച് നടന്ന 10th സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം നോട്ടീസാണിത്. ഈ നോട്ടീസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പ്രാഥമിക സെലക്ഷൻ കിട്ടിയതാണ്. അതിന് ബഹുമാനായ ശ്രീ VS അച്യുതാനന്ദൻ അവർകളിൽ നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഈ മാഗസിനിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല എന്ന് വെച്ചാൽ, ഇതിന് നമുക്ക് പ്രൈസാണ്, ലോക റെക്കോർഡാണ്. പക്ഷേ അതിപ്പോഴും അവർ അന്വേഷണത്തിൻ്റെ വക്കിലാണെന്നാണ് പറയുന്നത്. വിളിക്കുമ്പോൾ കൽക്കട്ടയിലാണ്, ഗുജറാത്തിലാണ്. പക്ഷേ എവിടെ ആയിരുന്നാലും അന്ന് 6 വർഷം മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു പ്രോഗ്രാം നോട്ടീസ് ഒരിക്കലും ഒരു പ്രോഗ്രാം നോട്ടീസാണ്. ഇതുപോലെ ഒരു രാജ്യത്തും ഇതുപോലെ ഒരു പ്രോഗ്രാം നോട്ടീസ് ഇറക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്ത ഒരു റെക്കോർഡെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പുറത്തിറക്കിയ ഈ മാഗസിനാണ്. ഇതുപോലെ വലിപ്പത്തിലും ഇതും ഞങ്ങൾ റെക്കോർഡ് ലോക റെക്കോർഡിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് റെക്കോർഡാണ്, പക്ഷേ ഒരുപാട് സാമ്പത്തിക ചിലവ് ഇതിന് വരും. അപ്പം നമ്മളൊരു ചെറിയ സംഘടന ആയതുകൊണ്ട് സാമ്പത്തിക മുടക്കിയോടെ റെക്കോർഡ് വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് മാത്രം നമുക്കിത് റെക്കോർഡ് കിട്ടാത്ത കാര്യം. മറ്റൊരാൾക്കും ഇതുപോലൊരു മേഘത്തിൽ നിങ്ങൾക്കിത് പരിശോധിക്കാം, പത്രക്കാരായ നിങ്ങൾക്ക് പരിശോധിക്കാം, നമുക്ക് കാണിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറക്കിയത് ഒന്നും നമ്മൾ മിച്ചമല്ല, ഇതും ഈ തവണ ഇറക്കിയ പ്രോഗ്രാം നോട്ടീസാണ്. എല്ലാം ഒരു പടി മുന്നിലാണ്. ഒരു പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ഒരാളും ഇറക്കില്ല. പ്രോഗ്രാം നോട്ടീസ് മാത്രമല്ല, പ്രവർത്തനങ്ങളും നമ്മൾ അതുപോലെയാണ്. കോവിഡ് സമയത്ത് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മെമ്പർമാർക്കും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കും ഒരുപാട് സഹായം 4 പ്രാവശ്യമാണ് കിറ്റ് കേരളത്തിൽ കൊടുത്തത്.
കേരളത്തിലുടനീളം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നാല് പ്രാവശ്യം ഞങ്ങൾ കിറ്റ് വിതരണം ചെയ്തു. പിന്നെ ചികിത്സാ സഹായങ്ങൾ ഒരുപാട് കൊടുത്തു. HP News ചിറയിൻകീഴ്.